നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ പണിയെടുക്കുന്ന പിള്ളേരുണ്ടോ? പിള്ളേരുണ്ടെങ്കിൽ കമന്റ് ഒന്നും ചെയ്യണ്ട, ഞാൻ ചോദിച്ചതന്നേ ഉള്ളേ. ശൂലം ഒക്കെ ഭദ്രകാലം ഇരിക്കുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെയാണ് ഡൈസ്, വലിയവരെല്ലാം നോക്കിയിരിക്കും, പിള്ളേർ പണിയെടുക്കും. ഞങ്ങൾ ഇതിനെതിരെ കേസ് കൊടുക്കാൻ പോവാണ്. എന്താന്ന് വെച്ചാ ഞങ്ങളെയും പിള്ളേരെ ഗണത്തിപ്പെടുത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് എല്ലാം മുറിയ പണിയെടുപ്പിക്കുകയാണ് ഗൈസ്. ഇവിടുത്തെ ശൂർപ്പനകയും ഭദ്രകാളിയും എല്ലാം കൂടെ. പാവം കൊച്ച് ഭദ്രകാളിയെ പേടിച്ച എടുത്തപ്പങ്ങാത്ത ഒരു ഊസം കൊടുത്ത് പാവം പിടിച്ച കൊച്ചിനെ പരീക്ഷയായിട്ട് വിളിച്ച് നിർത്തി വെള്ളം ഒഴിക്കുന്നത് ഇതുവരെ നിങ്ങൾ പ്രതികരിക്കണം ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഗൈസ് ഈ കൊച്ചു കുഞ്ഞിനെ മുറ്റം പിടിക്കാനും പാത്രം കഴുകാനും ചോറും കൂട്ടാനും വെക്കാനും. ഇതെവിടെ നടക്കുന്ന കാര്യമാണ്? അറിവുള്ള ആരെങ്കിലും ഭദ്രകാളിയോടൊന്ന് പറഞ്ഞു കൊടുക്കോ ബാലവേല കുറ്റമാണെന്ന്. അമ്മുമ്മേ പിങ്കു അമ്മുമ്മ ഭദ്രകാളിന്ന് വിളിച്ച് അവരുടെ യൂട്യൂബ് ചാനലിൽ അമ്മുമ്മയെ പറ്റി ഏതാണ്ടൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിക്കവാറും അമ്മുമ്മ അകത്താവും. അമ്മുമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത്. മിക്കുച്ചേച്ചി, ഈ വീട്ടിൽ നടക്കുന്ന ബാലവേലയെ പറ്റി എന്താണ് പറയാനുള്ളത്? നമുക്ക് കൊണ്ട് കേസ് കൊടുത്താലോ? കുറച്ച് നാളായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അമ്മുമ്മയാണ് മുന്നിൽ നിൽക്കുന്നത് പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അവിടുത്തെ രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോ തുടങ്ങും അത് കേറി ഇത് കേറി മറ്റേത് കേറി മറിച്ചത് കേറി എന്നും പറഞ്ഞുണ്ട്. ബാലവേലയിൽ നിന്ന് നമുക്കിവരെ ബോധിപ്പിക്കണ്ട ചേച്ചി. ആലോചിക്കേണ്ട വിഷയം തന്നെയാണിത്. കൂലങ്കാശമായിട്ട് ഇരുന്നൊന്ന് ചിന്തിക്കട്ടെ എന്തോ ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഈ ദയനീയമായ കാഴ്ച. എനിക്കും പറ്റുന്നില്ല ചേച്ചി, അത് ദയനീയം. എനിക്കും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്തായാലും ചേച്ചി കൂലങ്കാശമായിട്ട് ചിന്തിക്കും. ഞാൻ അകത്ത് പോയി അമ്മച്ചോട് ഇന്നത്തെ ഭക്ഷണത്തെ പറ്റി കൂലങ്കശമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് വരാം. എല്ലാ തള്ളേ നിന്റെ അമ്മുമ്മയുടെ കാര്യത്തിലൊരു തീരുമാനമായി.